ഇതെന്താണ് റേഷൻ കടയിൽ പഞ്ചസാരയോ അരിയൊക്കെ പൂഴ്ത്തി വെക്കുന്ന ഉഴുത്തി വെക്കാൻ പറ്റുന്ന സാധനമാണോ വാക്സിൻ? ഇത് കിട്ടിയതിനും കൊടുത്തതിനും ഒക്കെ കണക്കില്ലേന്നേ. പക്ഷെ ഈ കേരളത്തിൽ വാക്സിനേഷൻ ആ രീതിയിൽ നടക്കുന്നില്ല. കേരളത്തിൽ ഇതുവരെ വാക്സിനേഷൻ നടന്ന സെന്ററുകൾ കിട്ടിയ വാക്സിൻ കൊടുത്തതുണ്ട് ശ്രീ സുരേഷ്. നമ്മൾ തർക്കത്തിലേക്ക് പോകണമെങ്കിൽ തർക്കത്തിലേക്ക് പോകും. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ 70 ലക്ഷം ഡോസ് കിട്ടിയെടുത്ത 67 ലക്ഷം ഡോസ് വാക്സിനുകളും അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ. എത്ര PHCകൾ ഉണ്ടെങ്കിലും വാക്സിൻ ഡോസുകൾ കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. അല്ല, ഇരുപത്തിനാലായിരവും കൊടുത്ത സ്ഥലത്ത് അല്ല, അതിനു മുമ്പ് 17,000 22,000 24,000 കൊടുത്ത സ്ഥലത്ത് ഇന്നലെ 120,000 ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുത്തു എന്നുള്ളത് ഒരു ആശാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് എനിക്കറിയാവുന്ന ഒരു 200 ആൾക്കാർക്ക് വാക്സിനേഷൻ സെന്ററിൽ ചെന്നപ്പോൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരമുണ്ട്. സ്വാഭാവികമാണ്, കോവിൻ ആപ്പ് ശാസ്ത്രീയമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യാനും ഹോസ്പിറ്റലുകളുടെ അപ്ലോഡ് ചെയ്യാനും സ്റ്റോക്ക് അപ്ലോഡ് ചെയ്യാനും. അത് സുരേഷ് താങ്കൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. എങ്ങനെയാണ് ഈ കോവിൻ പോർട്ടലിലെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള വാക്സിനുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളിലേക്ക് റീജിയൻ തിരിച്ച് വാക്സിനുകൾ, ഇവിടെ എത്തുന്ന വാക്സിൻ അയച്ച് ജില്ലകളിലേക്ക് അവിടെ ഇവിടെ ഹോസ്പിറ്റലുകളിൽ എത്ര വാക്സിൻ അവൈലബിൾ ആണോ അത് സംബന്ധിച്ച് സ്റ്റോക്ക് അപ്ഡേഷൻ ആണ് നടക്കുക. ഇപ്പൊ ഒരാൾക്ക് ഇവൻ ഇനി സ്ലോട്ട് കൊടുത്താൽ പോലും വാക്സിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ആ സ്ലോട്ട് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇല്ലാത്ത ഒരു കാര്യം കൊടുക്കാൻ പറ്റില്ല എന്ന ഏറ്റവും സാമാന്യമായി മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അങ്ങേക്ക് മനസ്സിലാവുന്നതാണല്ലോ. അപ്പോ കൂടുതൽ വാക്സിൻ ഡോസുകൾ എത്തിയാൽ അങ്ങേ പറയുന്ന സ്ലോട്ട് കിട്ടിയിട്ട് ക്യാൻസൽ ആയി പോകുന്ന പ്രശ്നം അവസാനിക്കും. അപ്പോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനോട് പറയേണ്ടത് കുറെ കൂടി കൂടുതൽ ഡോസുകൾ ഇങ്ങോട്ട് അയക്കുമെന്നല്ലേ? അല്ല ശ്രീ അഭിലാഷ്, അങ്ങനെ നമ്മൾ, ഞാൻ ഇതിലെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തർക്കം ഉദ്ദേശിച്ചല്ല ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. പക്ഷേ താങ്കൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ എനിക്ക് ചില വസ്തുതകൾ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇപ്പോൾ താങ്കൾ ഇവിടെ ഇരുന്ന് താങ്കളുടെ ഇതിന്റെ മീഡിയ വണ്ണിന്റെ റൂമുമായി ബന്ധപ്പെട്ടിട്ട് കന്യാകുമാരി തമിഴ്നാട്ടിൽ എത്ര വാക്സിൻ ഇപ്പോൾ അവർക്ക് സ്റ്റോക്ക് ഉണ്ടെന്ന് എടുക്കുക, എന്നിട്ട് അവിടുത്തെ കന്യാകുമാരി ജില്ലയിൽ വാക്സിനേഷന് വേണ്ടി കോവിൻ ആപ്പിലേക്ക് കയറുക. നിങ്ങൾക്ക് ഏകദേശം 35 ആശുപത്രികൾ 4 ദിവസത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ റെഡി ആയിട്ട് ഉണ്ട്. നിങ്ങൾ മംഗലാപുരത്തേക്ക് കയറുക, അവിടെയും നിങ്ങൾക്ക് 4 ദിവസത്തേക്ക് 40 ആശുപത്രികൾ ലഭ്യമാണ്. തിരുവനന്തപുരത്തേക്ക് എനിക്ക് ഇതിന്റെ ലോജിക് മനസ്സിലാവുന്നേ ഇല്ല. നോക്കൂ, ഈ രാജ്യത്തെ മനസ്സിലാകാത്ത ലോജിക്ക്. തമിഴ്നാടിന്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. തമിഴ്നാടിന്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഒറ്റ കാര്യം പറയാം. ഈ രാജ്യത്ത് 44 ലക്ഷം ഡോസ് വാക്സിനുകൾ വേസ്റ്റ് ആയപ്പോ ഏറ്റവും കൂടുതൽ ഡോസ് വാക്സിൻ വേസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. താങ്കളിപ്പോ മോഡലായി ഉദാഹരിക്കുന്ന തമിഴ്നാട്ടിലാണ് ഈ രാജ്യത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ ഡോസ് വാക്സിനുകൾ വേസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഒരൊറ്റ ഡോസ് വാക്സിൻ പോലും വേസ്റ്റ് ആയിട്ടില്ല. ആ കേരളത്തിൽ ഞാൻ ഇന്നത്തെ കണക്ക് വാക്സിൻ തർക്കം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എടുത്തേനെ. ഇന്നലെ വരെ ഞാൻ കണക്കെടുക്കുമ്പോൾ 70 ലക്ഷം ഡോസ് വാക്സിനുകൾ ഇവിടെ എത്തിയപ്പോ 67 ലക്ഷം വാക്സിനുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡോസ് പോലും കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയി കിട്ടിയത് കൊടുത്ത ഒരു സംസ്ഥാനത്തെയും ഏറ്റവും കൂടുതൽ വാക്സിനുകൾ വേസ്റ്റ് ആയ ഒരു സംസ്ഥാനത്തെയും താരതമ്യം ചെയ്തിട്ട് കന്യാകുമാരിയുടെ പിൻകോഡ് അടിച്ചാൽ നമുക്ക് സ്ലോട്ട് കിട്ടുമല്ലോ എന്ന് പറയുന്നതിന്റെ യുക്തി ലോജിക് അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല ശ്രീ അഭിലാഷേ, ഈ ഏറ്റവും സീറോ വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാം. പക്ഷെ കേരളത്തിനെ പോലെ തന്നെ സീറോ വേസ്റ്റേജിൽ അഭിമാനിക്കാവുന്ന, ഇവിടെ ഇരിക്കുന്ന 2 ഡോക്ടർമാർക്ക് വളരെ വിശദമായിട്ട് അറിയാം, അഭിമാനിക്കാവുന്ന 7 സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, അതോടൊപ്പം തന്നെ മിസോറാം ഉണ്ട്, ഗോവയുണ്ട്. ആ കേരളവും 3 സെന്ററിലായിട്ട് കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും വന്ന് നേരിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ വാക്സിൻ എത്തിക്കുന്നു. പിന്നെ വിതരണം ചെയ്യേണ്ടത് ഗോവയെ പോലെയുള്ള കുറച്ച് പ്രദേശത്താ, അല്ലെങ്കിൽ മിസോറാം ആസാമിനെ പോലെയുള്ള കുറെ പ്രദേശത്താ. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും അതോടൊപ്പം തന്നെ എത്തിക്കുന്നതിനുള്ള ദൂരവും അതിന്റെ കാലാവസ്ഥയും ഒക്കെ കൊണ്ട് വേസ്റ്റേജ് കുറയുന്ന സീറോ വേസ്റ്റേജ് ആയിട്ടുള്ള 7 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളവും. അത് വലിയ മഹാത്മ്യമായിട്ട് നമ്മൾ പറയാമെങ്കിൽ പറയാം, 7 സംസ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കാം. പക്ഷെ അതല്ല, അതുകൊണ്ട് ഒരു ഗുണവും കൂടിയുണ്ട് കേരളത്തിന്. അതുകൊണ്ട് കേരളത്തിന് ഒരു ഗുണമുണ്ട് ശ്രീ അഭിലാഷ്. എന്ന കാര്യത്തിൽ മാത്രമല്ല ഊന്നുന്നത്, അങ്ങനെ നമുക്ക് ഇതുവരെ കിട്ടിയ വാക്സിൻ മുഴുവൻ കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകിയിട്ടുള്ള വാക്സിനാണ്. കേന്ദ്ര സർക്കാർ വാക്സിൻ കമ്പനികളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത് കേരളത്തിന് തന്ന വാക്സിൻ, അങ്ങനെ തന്ന വാക്സിനിൽ 70 ലക്ഷം ഡോസ് കിട്ടിയപ്പോൾ 67 ലക്ഷം ഡോസും ഒരു ഡോസ് പോലും വേസ്റ്റ് ആവാതെ കേരളം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്.
അത് വസ്തുതയാണല്ലോ. അപ്പൊ ഇവിടുത്തെ സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പി എച്ച് സികൾ അല്ലെങ്കിൽ ആശുപത്രികൾ സ്ലോട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന് യുക്തിയിൽ ഇവിടെ കിട്ടിയതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ കിട്ടിയാൽ നമുക്കിപ്പോ അങ്ങ് പറയുന്നത് പോലെ കുറെ കൂടി സ്ഥലങ്ങളിൽ ആളുകൾക്ക് വാക്സിൻ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റും. അതിനുള്ള ആരോഗ്യ പ്രവർത്തകരെയും കണ്ടെത്താം. പക്ഷെ കൂടുതൽ ഡോസ് ഇവിടെ കിട്ടണ്ടേ? കേരളത്തോട് കേരളത്തിന് കുറെ കൂടി അധികം ഡോസുകൾ തരാൻ പ്രശ്നമില്ല. അപ്പൊ ഈ പറയുന്ന ആളുകൾക്ക്, പ്രായമായ ആളുകൾക്ക് കോവിൻ പോർട്ടലിൽ സ്ലോട്ട് കിട്ടാതിരിക്കില്ല. ശ്രീ അഭിലാഷ്, ഞാൻ തർക്കിക്കാനും ജയിക്കാനും അല്ല വന്നേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഇത് അതിഗുരുതരമായിട്ടുള്ള ജനങ്ങളുടെ ജീവന്റെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. ഞാൻ അതുകൊണ്ട് തർക്കിക്കാനും ജയിക്കാനുമല്ല. ഞാൻ ഇനി അങ്ങനെ ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകണമെന്നാണോ അഭിലാഷ് ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല. അത് പറഞ്ഞേ പറ്റൂ. കാരണം ഇവിടുത്തെ വാക്സിനേഷൻ കോവിനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോൾ അനന്തപുരി ആശുപത്രിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു 10-70 പേർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. പിന്നെ 5 മിനിറ്റ് കൊണ്ട് അവിടുത്തെ എന്താ രജിസ്ട്രേഷൻ പൂർത്തിയായി, നോ അപ്പോയിന്റ്മെന്റ് നോട്ട് അവൈലബിൾ എന്ന് പറയും. അപ്പോൾ ഇതിൽ ദുരൂഹമായിട്ടുള്ള ചില ഇടപാടുകളുണ്ട്. എല്ലാ 24 മണിക്കൂറും അല്ലെങ്കിൽ പകൽ സമയത്ത് മുഴുവൻ അത് ഓപ്പണായിട്ടിടുന്നില്ല കേരളം. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഓപ്പണായിട്ടിടുന്നു. അതിന്റെ അർത്ഥം പുറം വാതിലിലൂടെയോ മറ്റെന്തെങ്കിലും ദുരൂഹ സംവിധാനത്തിലൂടെയോ ആരെങ്കിലും ഒക്കെ ഇതിൽ എൻട്രി ചെയ്യുന്നു. അവർക്ക് താല്പര്യമുള്ളവർ എൻട്രി ചെയ്യിപ്പിക്കുന്നു. ഇതെന്താണ്? റേഷൻ കടയിൽ പഞ്ചസാരയോ അരിയോ ഒക്കെ പൂഴ്ത്തി വെക്കുന്ന പോലെ ഉഴുത്തി വെക്കാൻ പറ്റുന്ന സാധനമാണോ വാക്സിൻ? ഇത് കിട്ടിയതിനും കൊടുത്തതിനും ഒക്കെ കണക്കില്ലേന്നേ? ആ കണക്ക് എല്ലാവർക്കും ഗുണകരമായിട്ട് ഉണ്ടാകണം. അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകരുത്. അത് വളരെ സുതാര്യമായിരിക്കണം. ഒരു പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ പോർട്ടൽ 24 പകൽ സമയത്തെങ്കിലും ഓഫീസ് ടൈമിലെങ്കിലും ഓപ്പണായിട്ട് കാണണം. അതിൽ ആരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് സുവ്യക്തമാണ്. കേരളത്തിൽ ദുരൂഹതയുണ്ട്. പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ട്. സംവിധാനം അതുകൊണ്ട് ഈ കാര്യത്തിൽ ശ്രീ സുരേഷ് കേരളത്തിൽ നിന്ന് ചെയ്യുന്നത് എന്താ? കേരളത്തിൽ നിന്ന് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് അപ്ലോഡ് ചെയ്ത് ഈ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് സ്ലോട്ട് കിട്ടുക. അപ്പൊ സ്റ്റോക്ക് അപ്ലോഡിംഗ് ആണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അതല്ലാതെ കേരളത്തിന് മാത്രമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടോ? കേരളത്തിന് മാത്രമായിട്ടൊരു സംവിധാനം ഉണ്ടോ? ഇല്ലല്ലോ. അല്ല, തീർന്നില്ല അഭിലാഷ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോർട്ടലിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന സുതാര്യത കേരളത്തിൽ അപ്ലോഡിനെ സംബന്ധിച്ച് കാണിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അത് യുക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതിനെ അഭിലാഷ് കയറി എതിർക്കുന്ന എന്തിനാ? എനിക്ക് അതിന്റെ യുക്തി ആർക്കെങ്കിലും 70,000 പേർക്ക് കൊടുത്താൽ മതിയോ? ഒരു സിസ്റ്റം ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചാൽ ആ സിസ്റ്റത്തെ വയലേറ്റ് ചെയ്യുന്ന സംവിധാനത്തിന് കേരളത്തിന് മാത്രമായി എന്ത് പ്രത്യേക തരം സംവിധാനം ഉണ്ടാക്കാൻ പറ്റും? അത് രാജ്യത്ത് എല്ലായിടത്തും ഒരുപോലെ. ഞാൻ പറയുന്നത് അത്ര അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ തമിഴ്നാട്ടിൽ കിട്ടിയ ഡോസുകളുടെ എണ്ണത്തിൽ എന്തായാലും മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ. കേരളത്തിന് എത്ര തന്നു എന്നുള്ളതിന്റെ കണക്ക് കൃത്യമാണല്ലോ. ഇന്നലെ വന്നതടക്കം കേരളത്തിന് എത്ര തന്നു എന്നുള്ളതിന്റെ കണക്ക് കൃത്യമാണ്. അത് താങ്കളും സമ്മതിക്കും. ആ കിട്ടിയത് കൊടുത്തതിനും കണക്കുണ്ട് സാർ. അപ്പോ എങ്ങനെയാണ് ഈ വെബ്സൈറ്റിൽ സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കള്ളത്തരമായി കാണാൻ കഴിയില്ല? ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം വേറെ എവിടെയെങ്കിലും കടത്താൻ പറ്റുമോ? നിങ്ങൾ സനോജ്, നിങ്ങൾ സി പി എമ്മിന്റെ പ്രതിനിധിയെക്കാൾ വലിയ സി പി എം ആവണ്ട. ഇതിൽ സി പി എമ്മിന്റെ പ്രശ്നമില്ല. ഇതിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ വാക്സിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സി പി എമ്മിനോ കോൺഗ്രസിനോ ബി ജെ പിക്കോ ഒക്കെ എന്താണ് കാര്യം? ഇതൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ്. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആ കാര്യത്തിൽ അഭിപ്രായം ഉണ്ടാകണം. അഭിലാഷ്, എന്റെ ക്വസ്റ്റ്യൻ അഭിലാഷ് ഒരു സംശയം. ഈ ആർക്കെങ്കിലും കൊടുത്തു പറയുന്നത് എന്താണ്? കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ചോദ്യം. അല്ല, ആർക്കെങ്കിലും കൊടുത്തു എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സുതാര്യമായിരിക്കുമ്പോൾ കേരളത്തിൽ സുതാര്യമല്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയ 70-ൽ 67 കൊടുത്തിട്ടുള്ള ഒരു ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. ആ ചോദിക്കൂ. അല്ല അഭിലാഷ്, എന്റെ ഉത്തരം പറയാൻ അനുവദിക്കില്ല. താങ്കൾക്ക് വാശിയുണ്ടോ? ഇല്ല, എനിക്ക് ഒരു വാശിയില്ല. എനിക്ക് നിങ്ങളുടെ ഈ ചാനലിൽ വന്നിട്ട് എനിക്ക് എന്റെ ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല, പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. അല്ല, ഞാൻ പറയുന്നൊന്നും പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന ഉത്തരം പറയൂ. നിങ്ങൾ നിർത്തിയാലേ ഞാൻ ഇനി പറയുന്നുള്ളൂ. ശരി, ഞാൻ നിർത്തി. അല്ല, ഞാൻ ചോദിക്കുന്ന എന്നോട് എന്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ,
ഈ കേരളത്തിന്റെ പോർട്ടലിൽ കോവിന്റെ കേരളത്തിൽ എൻട്രി ചെയ്യുമ്പോൾ അത് സുതാര്യമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ വേണ്ട എന്ന അഭിപ്രായം അഭിലാഷിനുണ്ടോ? അല്ല, എങ്ങനെയാണ് സുതാര്യമല്ലാതെ ഇത് സ്റ്റോക്ക് അപ്ലോഡ് ചെയ്യാൻ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. സുതാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇനി ഈ ചർച്ച കഴിഞ്ഞിട്ട് പോയിട്ട് തമിഴ്നാടിന്റെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പോർട്ടൽ കയറിയിട്ട് നിങ്ങൾ അവിടുത്തെ പിൻകോഡ് അടിച്ച് അവിടുത്തെ ഓരോ ജില്ല സെലക്ട് ചെയ്ത് കേരളത്തിലെ 14 ജില്ലകളും സെലക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയിൽ അത് മനസ്സിലാവും. കേരളത്തിൽ ഇത്രയധികം അങ്ങനെ മനസ്സിലാക്കിയ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിൽ കേരളത്തിലെ ആളുകൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ വരുന്നു എന്നുള്ള ഫാക്ടിനെ ഞാൻ അംഗീകരിക്കാം. ഇവിടെ എന്തെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ 65-കാരനും 83 വയസ്സുള്ള അമ്മൂമ്മയും അവിടെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഈ പാവപ്പെട്ട എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വാക്സിനേഷൻ പൂർത്തിയാകേണ്ട ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ അവരുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ വാക്സിനേഷൻ നടക്കാതെ പോകുന്നു, അത് കിട്ടുന്നില്ല, വരുന്ന ആളുകൾക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു. എനിക്കും സങ്കടമുണ്ട്, എല്ലാവർക്കും സങ്കടമുണ്ട്. വാക്സിൻ കൊടുക്കണ്ടേ ഈ സംസ്ഥാനത്തിന്? ഇതുവരെ പൊതു മാർക്കറ്റിൽ നിന്ന് സംസ്ഥാനത്തിന് വാക്സിൻ വാങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ കമ്പനികളിൽ നിന്ന് വാങ്ങാൻ കേന്ദ്ര സർക്കാരിന്റെ നയം വന്നു എന്ന് മുതലാണ് കമ്പനികൾ കൊടുക്കുക. ഈ സംസ്ഥാനങ്ങൾ കമ്പനികളോട് ചോദിച്ചിട്ടുണ്ട്, 15 വരെ ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം തരിക എന്നല്ലാതെ വേറൊരു വഴിയില്ല. ഇപ്പൊ സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് വാക്സിൻ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? വേറെ എവിടെന്നെങ്കിലും വാങ്ങാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. പറ്റില്ല. കേന്ദ്രം തരുന്നതേ കൊടുക്കാൻ പറ്റുമോ? കേന്ദ്രം തരാതെ ആ അമ്മൂമ്മയ്ക്ക് കിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം? വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.